ഡൽഹിയിൽ നോബിൾ മാരിക്കാരനുണ്ട് അധികാരത്തിലെത്തിയാൽ ഇലക്ട്രൽ ബോണ്ട് തിരിച്ചു കൊണ്ടുവരും എന്നാണ് ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ പറയുന്നത് ഒരു ഇംഗ്ലീഷ് മാധ്യമത്തിന് അനുവദിച്ച അഭിമുഖത്തിലാണ് നിർമ്മല സീതാരാമൻ ഈ കാര്യങ്ങൾ പറയുന്നത് സുതാര്യതയുള്ള പദ്ധതിയായിരുന്നു ഇലക്ട്രൽ ബോണ്ടെന്നും നിർമ്മല സീതാരാമൻ ന്യായീകരിക്കുന്നുണ്ട് നോബിൾ എന്താണ് നിർമ്മല സീതാരാമൻ പറഞ്ഞു വെക്കുന്നത് ഇലക്ട്രൽ ബോണ്ട് സുപ്രീം കോടതി റദ്ദാക്കിയെങ്കിലും അധികാരത്തിൽ വന്നാൽ മാറ്റങ്ങളോട് കൂടി ഇലക്ട്രൽ ബോണ്ട് കൊണ്ടുവരുമെന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇലക്ട്രൽ ബോണ്ട് അടക്കം വലിയ രീതിയിലുള്ള പ്രചരണത്തിന് വേണ്ടി പ്രതിപക്ഷം ഉപയോഗിക്കുന്ന ത്തിലാണ് നിർമ്മലാ സീതാരാമൻ ഇത്തരമൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത് എന്ന് വെച്ചാൽ അധികാരത്തിലെത്തിയാൽ ഇലക്ട്രൽ ബോണ്ട് ഉണ്ടാവും എന്ന് തന്നെയല്ലേ നിർമ്മലാ സീതാരാമൻ പറയുന്നത് മാറ്റങ്ങൾ ഉണ്ടാകുമെങ്കിലും അരുൺ ഗുഡ് മോർണിംഗ് വീണ്ടും എൻ ഡി എ അധികാരത്തിൽ എത്തിയാൽ ബി ജെ പി അധികാരത്തിൽ എത്തിയാൽ ഇലക്ട്രൽ ബോണ്ട് ഉണ്ടാകും എന്ന് തന്നെയാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഒരു ദേശീയ മാധ്യമത്തോട് ഇപ്പോൾ നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ചില മാറ്റങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും അത് ചർച്ചകൾ ചെയ്ത് ആ മാറ്റങ്ങൾ കണ്ടെത്തും അതിനുശേഷമായിരിക്കും പുതിയ രീതിയിൽ ഇലക്ട്രൽ ബോണ്ട് വീണ്ടും അവതരിപ്പിക്കുക എന്നാണ് ഇതിൽ വ്യക്തമാക്കുന്നത് അതോടൊപ്പം സുപ്രീംകോടതി വിധിക്ക് എതിരെ പുനഃപരിശോധന ഹർജി നൽകുന്ന കാര്യം ഉൾപ്പെടെ ബി ജെ പിയും ഒപ്പം കേന്ദ്ര സർക്കാരും പരിഗണിക്കുന്നുണ്ട് എന്ന് കൂടി നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കിയാണ് എന്താണെങ്കിലും ഇലക്ട്രൽ ബോണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചാ വിഷയമാണ് പ്രത്യേകിച്ച് ബി ജെ പി കോടിക്കണക്കിന് രൂപ ഇത്തരത്തിൽ വിവിധ കമ്പനികളിൽ നിന്ന് ഇലക്ട്രൽ ബോണ്ട് വഴി ലഭിച്ചു എന്നാണ് കോൺഗ്രസ് ഉൾപ്പെടെ ആരോപിക്കുന്നത് ആ കമ്പനികൾക്ക് കൃത്യമായ രീതിയിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വേണ്ട ഇളവുകൾ ഉൾപ്പെടെ നൽകി പല കമ്പനികളും അന്വേഷണ ഏജൻസികളുടെ പരിധിയിൽ വന്നതിനു ശേഷമാണ് ഇലക്ട്രൽ ബോണ്ട് നൽകിയത് എന്നടക്കമുള്ള ആരോപണങ്ങൾ വലിയ രീതിയിൽ തന്നെ ബി ജെ പിക്ക് കോൺഗ്രസും മറ്റു പ്രതിപക്ഷ പാർട്ടികളും ഉയർത്തുന്നതിനിടയിലാണ് ഇപ്പോൾ എന്താണെങ്കിലും ധനമന്ത്രിയും ഇലക്ട്രൽ ബോണ്ടിനെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വന്ന് കഴിഞ്ഞ ദിവസം ദേശീയ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ ഇലക്ട്രൽ ബോണ്ടിനെ ന്യായീകരിക്കുകയും ഇലക്ട്രൽ ബോണ്ട് സുതാര്യം ാണ് എന്ന് ആവർച്ഛ വ്യക്തമാക്കുകയും ചെയ്ത കൂടി നമ്മൾ കണ്ടതാണ് അതേ നിലപാട് തന്നെയാണ് എന്താണെങ്കിലും ഈ ഘട്ടത്തിൽ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കുന്നത് അതോടൊപ്പം തന്നെ ഇലക്ട്രൽ ബോണ്ട് വീണ്ടും തിരിച്ചു കൊണ്ടുവരും എന്ന് കൂടി പ്രഖ്യാപനമായി നടത്തുന്നു അതോടൊപ്പം തന്നെ സുതാര്യത ഉറപ്പാക്കി കള്ളപ്പണം ബോണ്ടുകളിലേക്ക് എത്തുന്ന തടയും എന്നാണ് ഇതിൽ ധനമന്ത്രി വ്യക്തമാക്കുന്നത് എന്താണെങ്കിലും കള്ളപ്പണം വലിയ രാഷ്ട്രീയ പാർട്ടികളിലേക്ക് എത്തുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇലക്ട്രൽ ബോണ്ട് കൊണ്ടുവന്നതെന്നാണ് പ്രധാനമന്ത്രി അടക്കമുള്ളവർ ആവർത്തിച്ച് വ്യക്തമാക്കിയത് ധനമന്ത്രിയും ഇപ്പോൾ വീണ്ടും ആവർച്ച്ച് അത് തന്നെ പറയുന്നു അതായത് വീണ്ടും ബി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇലക്ട്രൽ ബോണ്ട് ഉണ്ടാകും അതിൽ ചില മാറ്റങ്ങൾ അത് ചർച്ച ചെയ്ത് പരിഹരിച്ച് മാറ്റങ്ങൾ കൊണ്ടുവരും എന്നാണ് ഇപ്പോൾ ധനമന്ത്രി വ്യക്തമാക്കുന്നത് അരുൺ